ഇന്ത്യക്കാർക്കും പൗരത്വം നൽകാനുള്ള യുഎയുടെ തീരുമാനത്തെ ഹർഷാർവത്തോടെയാണ് പ്രവാസികൾ വരവേറ്റത്. യുഎ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേക്ക് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ചരിത്രപരമായ തീരുമാനം പ്രഖ്യാപിച്ചത്. ശാസ്ത്രജ്ഞർ, ആരോഗ്യ പ്രവർത്തകർ, നിക്ഷേപകർ തുടങ്ങി ആഗോളതലത്തിൽ പ്രശസ്തി നേടിയവർക്കാണ് യുഎ പൗരത്വം അനുവദിക്കുക. പത്തു വർഷത്തെ ഗോൾഡൻ വിസ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കൽ, ബിസിനസ് സംരംഭങ്ങളിൽ 100% ഉടമസ്ഥത, ഫെഡറൽ നിയമങ്ങളിലെ കാതലായ മാറ്റം തുടങ്ങിയ വിപ്ലവകരമായ നിയമ ഭേദഗതികൾക്കു പിന്നാലെയാണ് യുഎഇ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും മികവുറ്റ രാഷ്ട്രമാക്കി യുഎഇയെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിനുള്ള നടപടിയാണ് രാജ്യം കൈക്കൊണ്ടത്. വളരെ സമൂലമായ ഒരു മാറ്റത്തിൻ്റെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളാണ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് യുഎഇ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഏറ്റവും നല്ല ടാലൻസിനെയും കോമ്പിറ്റൻസികളെയും യുഎഇയിലേക്ക് ആകർഷിക്കുകയും ഇവിടെയുള്ള ടാലൻസിനെ, ഇവിടെയുള്ള വലിയ പ്രൊഫഷണൽസിനെ, ഇവിടെയുള്ള നല്ല ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ്. നിക്ഷേപകർക്കും പ്രത്യേക പ്രതിഭകൾക്കും ചില പ്രൊഫഷണലുകൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ് പൗരത്വം നൽകുക. പ്രൊഫഷണൽസിന് ഏറ്റവും നല്ലതായിട്ടുള്ള അവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, യുഎഇക്ക് പ്രയോജനപ്രദമാകുന്ന, യുഎഇയുടെ ഡെവലപ്മെന്റിന് പ്രയോജനപ്രദമാകുന്ന പ്രൊഫഷണൽസും സ്പെഷ്യലിസ്റ്റുകളും ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരെ അതൊരു കമ്മിറ്റി വെച്ചാണ് തീരുമാനിക്കുക. അവരൊരു ഇൻ്റർനാഷണലി വളരെയേറെ പ്രശസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം. അവരിപ്പോൾ റിസർച്ച് ഏരിയാസിലാണെങ്കിൽ അവർക്ക് വളരെ റിസർച്ചിന് വേണ്ടിയുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതൊരു റിസർച്ച് ബോഡിയുടെ മെമ്പറായിരിക്കണം. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഇൻ്റർനാഷണലി അവർ വളരെയേറെ പ്രശസ്തരായിരിക്കണം, അല്ലെങ്കിൽ അവാർഡ്സുകൾ കിട്ടിയിട്ടുള്ളതായിരിക്കണം. അങ്ങനെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ നമ്മൾ പറയത്തുള്ള ഒരു ക്രീമി ലെയർ ഓഫ് പ്രൊഫഷണൽസ്, ആ രീതിയിലുള്ളവരെയാണ് യുഎഇക്ക് ആവശ്യം. ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കലാകാരന്മാർ, എഴുത്തുകാർ എന്നിവരാണ് പ്രത്യേക പ്രതിഭ പ്രൊഫഷണൽ വിഭാഗത്തിൽ വരിക. ഇന്ന് ലോകത്ത് ലഭിക്കുന്ന ഏതൊരു വൈദ്യചികിത്സയും യുഎഇ ലഭ്യമാണ്. ഈ മേഖലകളിൽ ഗവേഷണത്തിനായും പഠിപ്പിക്കുന്നതിനായും യുഎഇ സർക്കാർ കുറെ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും നൽകുന്നു. ഈ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രചോദനവും സഹായവും യുഎഇ സർക്കാർ നൽകുന്നു. ഈ ഒരു തീരുമാനം ലോകത്തെമ്പാടുമുള്ള പ്രഗത്ഭരായവർക്ക് ഒരു നല്ല അവസരമാണ്. അവരെ യുഎഇയിലോട്ട് ആകർഷിക്കുവാനുള്ള ഒരു നല്ലൊരു ലക്ഷ്യവുമാണ് യുഎഇ സർക്കാർ എടുത്തിരിക്കുന്നത്. യുഎഇ മന്ത്രിസഭ, പ്രാദേശിക അമീരി കോടതികൾ, എക്സിക്യൂട്ടീവ് കൗൺസിലുകൾ എന്നിവ ഓരോ വിഭാഗത്തിനും വ്യക്തമായ മാനദണ്ഡങ്ങൾ പ്രകാരം പൗരത്വത്തിനർഹരായവരെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. എല്ലാവർക്കും അപ്ലൈ ചെയ്യാനൊക്കത്തില്ല, ഇത് ബൈ ഇൻവിറ്റേഷൻ ഓൺലി. അതായത് അവിടെ നിന്ന് ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ ക്യാബിനറ്റ്, അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്, അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ വരികയാണെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഏത് തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതിരിക്കുന്നു. യുഎഇ പാസ്പോർട്ട് സ്വീകരിക്കുന്നവർക്ക് അവരുടെ നിലവിലുള്ള പൗരത്വം നിലനിർത്താനും നിയമം അനുവദിക്കുന്നു. ആദ്യമായാണ് രാജ്യം ഇരട്ട പൗരത്വം അനുവദിക്കുന്നത്. പൗരത്വം ലഭിക്കുന്നവർക്ക് യുഎഇയിൽ കമ്പനികൾ സ്ഥാപിക്കാനും സ്വന്തമാക്കാനും അവകാശമുണ്ടാകും. ലോകത്തിലെ ഏതാണ്ട് 100 ചില്ലുവാന രാജ്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യുഎഇയിലെ ഒരു പൗരനാണെങ്കിൽ പ്രത്യേകിച്ച് വിസ വേണ്ട ആവശ്യമില്ല. വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ വിസ ഫ്രീ എൻട്രിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അത്, അപ്പോൾ അതുകൊണ്ടാണ് ഈ യുഎഇ പാസ്പോർട്ട് ലോകത്ത് തന്നെ ഒന്ന് ആദ്യത്തെ 10 പാസ്പോർട്ടുകളിൽ റാങ്ക് ചെയ്യുന്നതാണ്. രാജ്യത്തെ വ്യാപാര മേഖലയ്ക്ക് ഉണർവേകുന്നതാണ് പ്രഖ്യാപനമെന്ന് വ്യാപാര വാണിജ്യ രംഗത്തുള്ളവരും പറയുന്നു. സ്വന്തം രാജ്യമെന്ന നിലയിൽ സ്പോൺസർഷിപ്പ് ആവശ്യമില്ലാതെ നിക്ഷേപം നടത്താൻ സാധിക്കുന്നതിലൂടെ എല്ലാ മേഖലകളിലും വളർച്ചയുണ്ടാകും. മറ്റുള്ള നാടുകളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിപ്പെടലും, മറ്റുള്ള ആളുകൾ ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യലും, അവർക്ക് പൗരത്വം കൊടുക്കുന്നതോടുകൂടിയിട്ട് നമ്മളുടെ ഈ ദുബായ് എന്ന് പറഞ്ഞ ഈ സ്ഥലം വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് അതിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. 2021 ഒക്ടോബറിൽ ദുബൈയിൽ എക്സ്പോ തുടങ്ങാനിരിക്കെയാണ് രാജ്യത്തിൻ്റെ വികസനത്തിനും ഒപ്പം വിദേശ സമൂഹത്തിനും ഗുണകരമാകുന്ന പുതിയ നിയമം പ്രഖ്യാപിച്ചത്. യുഎഇയിൽ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബിസിനസ് സെൻ്ററാണ് നമ്മളുടെ ബിസിനസ് സെൻ്റർ.
ഏകദേശം ഒരു 700 അബോ ഓഫീസ് നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ യുഎഇ പൗരത്വമൊക്കെ വരുന്നത് കൊണ്ടും പിന്നെ എക്സ്പോ വരുന്നത് കൊണ്ടും പല പ്രതീക്ഷകളും ഉണ്ട്. ഞങ്ങൾക്ക് ബിസിനസ് ഒന്നും കൂടെ ഉഷാറാവാനും ഒരു നല്ലൊരു മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ വലിയൊരു എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഇരട്ട പൗരത്വത്തിന് നിലവിൽ അംഗീകാരമില്ല. മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പൗരത്വം അംഗീകരിക്കുന്നതോടുകൂടെ 3 മാസത്തിനുള്ളിൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും. ഇന്ത്യൻ ഡയസ്പോറ തന്നെ ഏതാണ്ട് 18 മില്യനോട് ഇന്ത്യൻ ഡയസ്പോറയിലുള്ളതിൽ 6 മില്യനോട് ആൾക്കാർ ഇന്ത്യക്ക് ഇന്ത്യയിലെ വേറെ രാജ്യങ്ങളിലെ സിറ്റിസണാണ്. അപ്പോൾ അവർക്ക് അവിടെ ഇന്ത്യ കൊടുത്തിരിക്കുന്ന എന്താണ് OCI എന്ന് പറയും, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കാർഡാണ് കൊടുത്തേക്കുന്നത്. അത് പാസ്പോർട്ടിന് തുല്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു ഇന്ത്യൻ സിറ്റിസൺ അനുഭവിക്കാവുന്ന എല്ലാ ഒരു പൗരന് അനുഭവിക്കാവുന്ന എല്ലാ അവകാശങ്ങളും കൊടുക്കും, എക്സെപ്റ്റ് ചില കാര്യങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് OCI കാർഡുള്ള ഒരാൾക്കാണെങ്കിൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഫാം ലാൻഡ് വാങ്ങാനൊക്കത്തില്ല, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളിൽ ഏർപ്പെടാനൊക്കത്തില്ല, അതുപോലെ തന്നെ വോട്ടിങ്ങിലും ഒക്കത്തില്ല, ഇലക്ഷൻ പ്രോസസ്സിലും പങ്കെടുക്കാനൊക്കത്തില്ല. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള UAE ജീവിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇവിടെ തന്നെ തുടരുന്നതിലാണ് താല്പര്യം. ഇപ്പം ഞാനിപ്പം ടീനേജേഴ്സുമായിട്ടൊക്കെ ഒത്തിരി ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സൈക്കോളജിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ദേ ലൈക്ക് ടു ഗോ ആൻഡ് സ്റ്റേ ഇൻ ഇന്ത്യ ഓർ ദെയർ ഹോം പ്ലേസ് ടു സീ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആൻഡ് സ്പെൻഡ് സം ടൈം ദെയർ. ബട്ട് അല്ലാത്ത സമയത്ത് അവർക്ക് ഇവിടെയൊക്കെ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ ജോലി ചെയ്യാൻ, ഇവിടെ പഠിക്കാൻ, ഇവിടുത്തെ ജീവിത രീതിയാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. ഒരാൾ പൗരത്വത്തിന് യോഗ്യനാണ് എങ്കിൽ എമിറേറ്റ്സ് നിയമങ്ങൾ പാലിക്കുമെന്ന സത്യവാങ്മൂലം നൽകണം. മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ പൗരത്വം റദ്ദാക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.